ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു വട റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു വട റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഉഴുന്ന് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. നമുക്കിതിനെ ഒന്ന് ഊറ്റിയെടുക്കാം. ഉഴുന്നെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് അല്പം അല്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ആട്ടിയെടുക്കരുത്, കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടി പോകാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ പിന്നെ അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളമായാൽ നമ്മൾ ആ കറക്റ്റ് നമുക്ക് വട ചൂടാൻ നേരത്ത് ആ ഒരു കറക്റ്റ് ഒരു പരുവം കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് അല്പം വെള്ളം ഒഴിച്ച് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ. ഇപ്പോൾ ഉഴുന്ന് ആദ്യത്തെ ബാച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും അരച്ചെടുക്കാം. അപ്പോൾ ലാസ്റ്റിലത്തെ ബാച്ച് അരച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചവളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഒരു പച്ചവളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം ഇതിന് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു പച്ചവളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എരി ആവശ്യമാണെങ്കിൽ 2 പച്ചവളവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വടയ്ക്ക് നല്ല ക്രിസ്പിനെസ് കൊടുക്കും. അപ്പോൾ ഈ ഒരു അരിപ്പൊടി ചേർക്കാൻ നിങ്ങൾ എന്തായാലും മറക്കരുത്. അപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലോട്ട് മാറ്റാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ നമ്മൾ നന്നായിട്ടൊന്ന് ആ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം. ഈ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ ഇതിനകത്തുള്ള എയറെല്ലാം പോയി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പറയുന്നത്. അതിനുശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ മാവൊന്ന് പുളിച്ച് വരത്തുള്ളൂ. എന്നാലേ നമ്മുടെ ഉഴുന്നുവട നല്ല രീതിയിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ പുറം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം നല്ല പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു സവാള ഫുൾ ചെറുതാണെങ്കിൽ ഒരു സവാള ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വലുതാണെങ്കിൽ അതിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിത് എരിവുള്ളതായതുകൊണ്ടാണ് ഒരല്പം എടുത്തിട്ടുള്ളത്, 2 എണ്ണം. നേരത്തെ അരയ്ക്കുന്ന സമയത്ത് 1 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരല്പം കറിവേപ്പില. നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. ഉഴുന്നിലോട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും 5-6 കുരുമുളക് ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അത് എടുത്ത സമയത്ത് ക്യാമറ ഓഫായതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻസ് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈയൊന്ന് നന്നായിട്ടൊന്ന് നനയ്ക്കണം. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് കൈയൊന്ന് നനച്ചതിന് ശേഷം അതിൽ നിന്ന് ചെറിയൊരു ബൗളാക്കി എടുത്തതിന് ശേഷം മാവ് ചെറുതായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മുടെ തള്ളവെള്ളം വെച്ച് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറിയൊരു ഹോളായിട്ട് വരും. അന്നേരം നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ, ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞും ഉൾഭാഗം വേറത്തതുമില്ല. അപ്പോൾ നമുക്ക് സിമ്മിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നല്ല ക്രിസ്പിയായി, നല്ല കളറെല്ലാം മാറി, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉഴുന്നുവട കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവും നമുക്കിതേപോലെ ഉഴുന്നുവട റെഡിയാക്കിയെടുക്കാം. 2-ാമത്തെ ബാച്ച് വടയും ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വടയിലൂടെ കഴിക്കാൻ വേണ്ടി ഒരു അടിപൊളി ചട്ടണി റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ചട്ടിനിയാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചട്ടിനിയാണ്. ഞാനിവിടെ തേങ്ങയും തേങ്ങയുടെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്പം പുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഇത്രയും മതി. മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല, പച്ചമുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ നല്ല ഒരു പുളിയും എരിയും ആയിട്ടുള്ള ഒരു ചട്ടിനിയാണ്. പിന്നെ നമുക്കിതിനെ ഒന്ന് കടുതാളിച്ചെടുക്കണം. അതിന് ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ കടുതാളിക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് ആവശ്യത്തിന് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം ഉഴുന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ചട്ടിണിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കും. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സവാളയാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഇവിടെ സവാളയെ കിട്ടാറുള്ളൂ, കൊച്ചുള്ളി കിട്ടാറില്ല. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കൊച്ചുള്ളി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മളുടെ കടുതാളിച്ച് ഒഴിക്കുമ്പോൾ ചട്ടിണിക്ക് നല്ലൊരു ടേസ്റ്റാണ് കൊച്ചുള്ളി കടുതാളിക്കുമ്പം. പിന്നെ അതിനുശേഷം അല്പം കറിവേപ്പില, രണ്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ കടുതാളിച്ചത് നല്ല ചൂടോടെ തന്നെ നമുക്ക് ആ ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ചമ്മന്തിയും ചൂടുവടയും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇത് വേറൊരു സർവിങ് പ്ലേറ്റിലോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ഒരു ചൂടുവടയും ചട്ടിണിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉഴുന്നുവടയാണ്. പുറമേ നല്ല ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഈ ഒരു ഉഴുന്നുവട നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.